നാളെ എൻ്റെ വീഡിയോ ട്രെൻഡിങ് ആയിരുന്നു. ഡോൺചടൻ ദോശ കിട്ടു. ഓ സക്സസ്. പുച്ഛം ഭാവം പക്ഷെ മുഖത്തൊന്നും മാറണില്ല. പാടാ ലൈറ്റൊക്കെ ഇട്ടിട്ട് ദോശ ചൂടും. സോ താൻ ഇന്ന് ആരെയാണോ കണി കണ്ടോ അവരെ എൻ്റെ കയ്യിൽ കണി കണ്ടാൽ മതി കേട്ടോ. കേട്ടോ കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഞാൻ ഒരു 7:30 കഴിഞ്ഞപ്പോൾ പതുക്കെ എഴുന്നേറ്റ് വന്നു. എൻ്റെ കൂടെ ചാക്കോച്ചനും എഴുന്നേറ്റ് വന്നു. ചാക്കോച്ചൻ രാവിലെ ആരോ റൂട്ടുമായിട്ട് മൽപ്പിടുത്താണ് കേട്ടോ. എന്തെങ്കിലും ചെയ്ത് അവിടെ ഇരുത്തണമല്ലോ. അപ്പം കുറച്ച് ആരോ റൂട്ട് കൊടുത്ത് അവിടെ ഇരുത്തി. ഞാൻ ആദ്യം തന്നെ കാപ്പി ഉണ്ടാക്കുകയാണ്. ഇന്ന് ഞാൻ ഗോതമ്പ് ദോശയും തക്കാളി ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ ദോശയ്ക്കുള്ള ഇത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു കാപ്പി സൈഡിൽ കൂടെ. അപ്പം ഞാൻ പട്ടേന്ന് ദോശ ചുടാൻ തുടങ്ങി. ഇല്ലെങ്കിൽ ഒക്കെ ലേറ്റ് ആവും. എനിക്ക് തോമൂനെ വിടണമെന്ന്. തോമൂൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് ബബിൾസാണ്. അപ്പം ഒരു സൈഡ് ഭയങ്കര സങ്കടമുണ്ട്. എന്നാലും അവൻ വേറൊരു സ്റ്റെപ്പിലേക്ക് പോവല്ലേ. അപ്പോൾ ദേ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. കാപ്പി ഇതിനിടയ്ക്ക് റെഡി ആക്കിയിട്ടു. അപ്പോൾ ദേ ഞാൻ പിന്നെ വന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഒരാൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ശരിക്കും വണ്ടടിച്ചു പോയിട്ടോ. ഞാൻ അങ്ങനെ ഡോൺചേട്ടനെ ദോശ ഊട്ടൊന്നും കണ്ടിട്ടില്ല. ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചുതരാ, ഒതുക്കി വെക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കിച്ചണിൽ. അല്ലാതെ ക്ലീനിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ കുക്കിങ്ങിനോടൊന്നും വലിയ താല്പര്യമില്ല ആൾക്ക്. പക്ഷെ ആദ്യമായിട്ടാണ് ദോശ ഊട്ടുന്നത്. പക്ഷേ ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ ഭയങ്കര പരീക്ഷണങ്ങളായിരുന്നു കേട്ടോ അവർ. ചക്കക്കുരു ഷെയ്ക്ക് ആ സമയത്ത് അതൊക്കെ അല്ലായിരുന്നു ട്രെൻഡിങ്. ആ സമയം ഫുൾ ഡോൺചേട്ടൻ വേറെ ഒന്നും ഇല്ലല്ലോ, എൻഗേജ്ഡ് അല്ലല്ലോ, ഒരു കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഇതിലായിരുന്നു, കുക്കിങ്ങിലായിരുന്നു ഫുൾ. ഞങ്ങൾ ശരിക്കും ആ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഓരോന്നും മത്സരിച്ച് ചെയ്ത് അയച്ചു കൊടുക്കലായിരുന്നു കേട്ടോ മെയിൻ പരിപാടി. അപ്പോൾ രാവിലെ എനിക്ക് സന്തോഷം തന്ന ഡോൺചേട്ടന് സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ കുറേ പേര് പറഞ്ഞിരുന്നു ഡോൺചേട്ടനെ വ്ളോഗിൽ കൊണ്ടുവരും, പക്ഷേ ഡോൺചേട്ടൻ സംസാരിക്കില്ല കേട്ടോ. അതിനുള്ള ഒരു ഒരു എന്താ പറയുക, ഗട്സ് ഇതുവരെ വന്നിട്ടില്ല. ഇതുപോലും ഞാൻ മിണ്ടാണ്ട് എടുത്തുകൊണ്ടാണ്, ക്യാമറ ഓണും ആണ്, അതുകൊണ്ട് മിണ്ടാണ്ട് അനോചനം പറഞ്ഞു. ഞാൻ സംസാരിച്ച് വീഡിയോ ചെയ്യില്ല, എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് വയ്യ, എനിക്ക് പേടിയാന്ന് പറയും കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫോഴ്സ്ഫുള്ളി വീഡിയോയ്ക്ക് കൊണ്ടുവരണ്ട എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ആൾക്ക് എപ്പോഴാണോ ഇഷ്ടം അപ്പോൾ വന്ന് ചെയ്തോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. വെറുതെ നമ്മൾ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഡോൺചേട്ടൻ ദോശ ഇടുന്ന ഗ്യാപ്പിൽ നമ്മൾ നാളത്തേന് ഉള്ള ഇഡ്ഡലിക്കുള്ള മാവിന് ഇട്ട് അരിയൊക്കെ ഇട്ടു കേട്ടോ. കാരണം എനിക്ക് നാളെ തോമൂനെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. അപ്പോൾ എനിക്ക് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റും വെച്ചിട്ടൊക്കെ പോകണം. അതിനിടയ്ക്കൊരു കൺഫ്യൂഷൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇഡ്ഡലിക്ക് തന്നെ ഇട്ടു കേട്ടോ. അപ്പോൾ ഡോൺചേട്ടൻ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ദോശ ഇടുന്നത്, അതിൻ്റെ പെർഫെക്ഷൻ അറിയാൻ. എന്നാലും നല്ല നൈസ് ദോശ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കോമഡിയൊക്കെ പറഞ്ഞിരുന്ന് പെട്ടെന്ന് അവർ ഡോൺചേട്ടന് ഭക്ഷണം കഴിച്ച് ഞാനും ഭക്ഷണം കഴിച്ചു. നേരത്തെ നമ്മളിപ്പോൾ നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ഒരു ട്രെൻ മൂഡിലാണല്ലോ. അപ്പോൾ അതേ അപ്പയും മോനും പോവുകയാണ്. അപ്പോൾ തോമിൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇന്നെടുത്തു. നാളെ സ്കൂളിൽ കൊടുക്കാനായിട്ട് ഫോമൊക്കെ ഫില്ല് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികൾ ഇനി എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ അതേ അപ്പയും മോനും ഇവർ രണ്ടുപേരും പോകുമ്പോൾ തന്നെ എൻ്റെ ഒരു പകുതി ജോലി കഴിയും. പിന്നെ മെയിൻ ജോലി പകുതിയല്ല, ഒരു 30% ജോലി ഇവർ പോയാൽ കഴിയുള്ളൂ. 70% ജോലി ഇനിയും അകത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സ്കിന്ന് ചെറിയതായിട്ട് ഡള്ളൊക്കെയാണ്, എന്താണെന്നറിയില്ല. അങ്ങനെ അതേ അവർ പോയി കഴിഞ്ഞ് എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞത് ഡാഡിയുടെ കയ്യിലാണ് ചാക്കോച്ചൻ ഇരിക്കുന്നത്. എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു. എന്നിട്ട് റൂമിൽ വന്നിട്ട് ആദ്യം ചെയ്തത് അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ അത് പിന്നെയും ഡിലേ ആവും. അപ്പോൾ ചാക്കോച്ചനിവിടെ ഇലുമിനാറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ കിടക്കട്ടെന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് സ്റ്റിക്കറുകളെല്ലാം ബോക്സിലും ടിഫിൻ ബോക്സിലും വാട്ടർ ബോട്ടിലും ഒക്കെ ഒട്ടിക്കിയത് മമ്മി ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ്. ഷോപ്സി ആകാനേ വഴിയുള്ളൂ, മമ്മി ഷോപ്സിൽ നിന്നാണ് കൂടുതലും വാങ്ങിക്കുക. അപ്പോൾ അത് ടാഗും കാര്യങ്ങളൊക്കെ ഒട്ടി ബാഗിൽ പ്ലേസ് ചെയ്യണം. പിന്നെ വാട്ടർ ബോട്ടിലിൽ ഞാൻ ഇങ്ങനെ ഇവാൻ തോമസ് മാച്ചിന് ഒട്ടിച്ചു. പിന്നെ നമ്മുടെ ടിഫിൻ മറ്റേ സ്നാക്സ് ബോക്സ് മാത്രമേ ഉള്ളൂ, അവർക്ക് 10 to 1 ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. വാട്ടർ പ്രൂഫ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അറിയില്ല, നോക്കാം. എന്നാലും കുറേ സ്റ്റിക്കർ നമുക്ക് സ്റ്റോക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ സ്പൂൺസ് വരുന്നുണ്ട്, ആ സ്പൂൺസിലും ഞാൻ അങ്ങ് സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതേ ബാഗിലും ഞാൻ ഇവാൻ തോമസ് എന്ന് പറഞ്ഞിട്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ.
ഇനി അതൊരു കൺഫ്യൂഷൻ വേണ്ട എന്ന് വിചാരിച്ചിട്ട്, പിള്ളേരുടെ ബാഗുകളല്ലേ, അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, ഈ പിള്ളേരെ ഫുൾ നോക്കണം. ഇവർ ഓരോരോ ബാച്ചായിട്ടാണ്. ഇന്ന് ആക്ച്വലി ഇത് ഇപ്പോൾ രാത്രി ആയപ്പോൾ മെസ്സേജ് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഓർക്കാപ്പുറത്ത് വന്നൊരു ഗിഫ്റ്റാണ് കേട്ടോ, ഒരു അൺനോൺ വ്യക്തിയുടെ വക ഗിഫ്റ്റാണ്. അത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഇത് ഞാൻ ബബിൾസിൽ പോകാൻ റെഡി ആയതാണ് കേട്ടോ. ലാസ്റ്റ് ഡേ അല്ലേ, അവരോടൊന്ന് യാത്ര പറയണം. എൻ്റെ മോനെ ഇത്രയും നാൾ പൊന്നുപോലെ നോക്കിയതല്ലേ. അപ്പോൾ ഞാൻ ഓർത്തു അവരോട് താങ്ക്സ് പറഞ്ഞില്ലേ, അത് വലിയൊരു ദൈവദോ ദോഷമായിട്ട് മാറും. കാരണം ഒരാളുടെ അടുത്ത് പോലും എൻ്റെയും ഡോൺ ചേട്ടൻ്റെയും അല്ലെങ്കിൽ പിന്നെ നിന്നിട്ടുള്ളത് അമ്മയുടെ കൂടെ ആ വ്യക്തിയുടെ നിന്നെല്ലാം മാറി ഒരു രാവിലെ 10 to 4 വരെ അവൻ്റെ ഒരു ഹോൾ ഡേ അവിടെ അവൻ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവരോട് എനിക്ക് തീരാത്ത കടപ്പാടുണ്ട് കേട്ടോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ബുള്ളറ്റിലാണ് കേട്ടോ പോകുന്നത്. ചാക്കോച്ചൻ ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഡാഡീനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി. ദേ തോമോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഏതനും കുഞ്ഞു ബേബിയും ഒക്കെ ഉണ്ടായിരുന്നു. സംസാരിച്ചിട്ട് തിരിച്ച് ഭർത്താനൊക്കെ പറഞ്ഞിട്ട് വന്നു. ദേ അപ്പോൾ തോമു തുണി വിരിച്ചിടുകയാണ് കേട്ടോ. ഇപ്പം കുറച്ച് നാളായിട്ട് അങ്ങനെയൊക്കെയാണ്, തുണിയൊന്ന് താഴെ വീണ് കിടന്ന് എടുത്ത് വിരിച്ചിടുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവനിലും മാറ്റങ്ങളുണ്ട്. അവനിലെ വലിയ മാറ്റം എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിടത്തോളം വേറെ ആരും കാണില്ലല്ലോ. അപ്പം അവനിൽ വന്ന മാറ്റങ്ങൾ എനിക്ക് ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് നല്ലപോലെ അറിയാം എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യുന്നു. എൻ്റെ ഒരു കസിൻ പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന തോമു ആ കുറുമ്പെന്ന്. ഒരിക്കലും അല്ല, അവളെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് കുട്ടി, അവളുടെ അടുത്തൊന്നും മാറില്ല കേട്ടോ. അപ്പം അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അപ്പോൾ തോമുദേ ചാക്കോച്ചി ഉറങ്ങി എഴുന്നേറ്റ വഴിക്ക് ഡോറേനെ കളിക്കാൻ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ ഒരു കുഞ്ഞ് കളിപ്പാട്ടമൊക്കെ എടുത്തു കൊടുത്തു. അപ്പം ഞങ്ങളിപ്പം വേഗം താഴെ ഇറങ്ങും, കാരണം കുക്ക് ചെയ്യേണ്ടതൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ കാര്യം. കുക്കിംഗ് ഞങ്ങൾക്ക് പടപടയെന്ന് കഴിഞ്ഞാൽ ഞാനിപ്പം ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചിനും കൂടെ ചെയ്യാൻ പറ്റിയാൽ ഒരുമിച്ച് അങ്ങ് ചെയ്ത് വെക്കുകയാണ്. അപ്പം എളുപ്പത്തിന് അല്ലെങ്കിൽ ഞാനും ഡിമ്പിളും ഷെയറിംഗ് ആണ്. ഞാൻ രാവിലെ വെക്കും, ഡിമ്പിൾ ഉച്ചയ്ക്ക് വെക്കും, രാത്രി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വെക്കും, ഡിമ്പിൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പടപടയെന്ന് കഴിഞ്ഞിട്ട് ഞാൻ എന്തേ താഴോട്ട് വന്ന് എൻ്റെ പരിപാടികൾ തുടങ്ങി. ഓൾറെഡി ഞാൻ മാവ് അരച്ചു, രാത്രിത്തേനുള്ള കൂർക്കുപ്പേരി വെക്കുന്നുണ്ട് ഞാൻ. പിന്നെ ചിക്കൻ ഇന്ന് ചൊവ്വാഴ്ച ഞാൻ കഴിക്കണില്ല, ഞാൻ പറഞ്ഞൊരു നേർച്ചയുണ്ട് അന്തോണിച്ച് പുണ്യാളിന്. അപ്പം ഞാൻ കഴിക്കണില്ല, അവർ ഉച്ചയ്ക്ക് മീൻകറി കഴിച്ചുകൊണ്ട് ഞാൻ ഓർത്തുന്നത്. പിന്നെ ചിക്കൻ അവർക്ക് വെക്കാം, അവിയിൽ വെച്ചു, കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ, കഴിക്കാൻ ടേസ്റ്റൊക്കെ ഉണ്ട്. ഇത് ഞാൻ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റൊക്കെ ഒരു പ്ലേറ്റിലിട്ട് വെക്കും, മറ്റേ വേസ്റ്റ് ബാസ്കറ്റിലൂടെ ഇടാതെ, അല്ലെങ്കിൽ കത്തില്ല ആ വേസ്റ്റ്. അങ്ങനെ ഞാൻ കൂർക്കുപ്പേരി മാറ്റി വെച്ചിട്ടുണ്ട്. ദ ചിക്കൻ, അപ്പോൾ ചിക്കൻ്റെ ഈ ഒരു സംഭവം വേവിച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയാം, ഇതിനകത്തൊരു നെയ് കഷ്ണം ഉണ്ടായിരുന്നു, നെയ് ഗിളുകൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അത് അതിനകത്ത് പെട്ട് പോയിട്ട് എണ്ണ പോലെ ആയി കേട്ടോ. പിന്നെ അതേ നാളെ രാവിലത്തേക്കുള്ള ചട്നിക്കുള്ള തേങ്ങ ചിരകി, പക്ഷേ തേങ്ങ പണി പറ്റിച്ചു, ചിരട്ടേന്ന് ഇളകി വന്നുകൊണ്ട് കുറച്ച് കൊത്താക്കി വെച്ചു, കുറച്ച് ഞാൻ ഗ്രേറ്റ് ചെയ്തും വെച്ചു കേട്ടോ. പിന്നെ എന്തായിരുന്നു, പിന്നെ ചാക്കോച്ചിന് ഫുഡ് ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് ഇത് കുറച്ച് ചോറ് മാത്രം ഞാനുണ്ട്, കാരണം എനിക്ക് ചോറ് കുറവായി പോകുന്നൊരു സംശയം. ഞാൻ കഴിച്ചില്ല കേട്ടോ, ഞാൻ ആ കൂർക്കയുടെ ചട്ടി വടിച്ച് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതായത് ഡോൺ ചേട്ടനുള്ള ചായയാണ് ഇത്, ചാക്കോച്ചിൻ്റെ ഓട്സ് ആണ് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് പോകേണ്ടത് ഇനിയും പള്ളിയിൽ പോകണം. ഞാൻ പറഞ്ഞില്ലോ നേർച്ചയുണ്ടെന്ന്. ഇത് ഞാൻ ഷെൽഫ് ദേ ഒതുക്കി വെച്ചിരിക്കുന്നതാണ്, നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കൂർക്കയുടെ ചട്ടി വടിച്ച ഒരു പ്ലേറ്റ് ഉണ്ടെന്ന്. അപ്പോൾ അതേ അതിട്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത്ര കഴിക്കുന്നു ഞാൻ ഇന്ന് ഉച്ചയ്ക്കായാലും ലഞ്ച് കഴിച്ചില്ല, മാംഗോ കഴിച്ച് ഞാൻ എൻ്റെ ലഞ്ച് അവസാനിപ്പിച്ചു. ഇത് ചോറ് വെന്തു, അങ്ങനത്തെ എല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഇനി ഞാൻ മുകളിൽ പോയിട്ടാണ് ഡോൺ ചേട്ടനും മമ്മിയും ഡാഡിയൊക്കെ ഭക്ഷണം കഴിക്കുക. അപ്പോഴത്തേനും എൻ്റെ വക ഒരു ക്ലീനിങ് കഴിഞ്ഞു. ദേ ഞാൻ പള്ളിയിലെത്തി, കുരിശുംതൊട്ടിയിലെത്തി, ഇനിയും പ്രാർത്ഥിക്കുക, വീട്ടിൽ പോകുക, അത്രേ ഉള്ളൂ. പക്ഷേ ഇനി വീട്ടിൽ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. ഒരു എൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതെന്താന്ന് നമുക്ക് കാണാം. ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊരു സന്തോഷമുള്ള ദിവസമാണ്, എന്നാലും അത്ര സന്തോഷം ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. ഞാൻ തോമുനെ ബബിൾസിൽ നിന്ന് ടാറ്റ ബൈബൈ പറഞ്ഞ് കൊണ്ടുവരുന്നൊരു ദിവസം ആയതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷം ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു കൊറിയർ വരുന്നത്, ഒരു അൺനോൺ പേഴ്സൺ. അൺനോൺ എന്ന് പറയാൻ പറ്റില്ല, ആള് വീഡിയോയിൽ പറയാൻ പാടില്ല, ഇന്ന ആളാന്ന് പറയാൻ പാടില്ല എന്ന് ആദ്യമേ പറഞ്ഞായിരുന്നു. എന്നോട് പറഞ്ഞായിരുന്നു എനിക്ക് ഞാൻ ഡിവൈന് കുറച്ച് ഗിഫ്റ്റ്സ് അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാനപ്പോൾ പറഞ്ഞു എന്തിനാ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ ഗിഫ്റ്റ് അയച്ചു തരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരാനോ അങ്ങനെ ആരും അങ്ങനെ മുതിരാറില്ല. ഞാൻ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ.
അവർക്കിഷ്ടം അവരുടെ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ കണ്ടിട്ട് മനസ്സറിഞ്ഞ് ഞാൻ പലതും ഇപ്പോൾ പ്രൊഡക്ട്സ് ആയാലും ശരി ഡ്രസ്സ് ആയാലും ശരി ഒക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കുക. പക്ഷെ എനിക്ക് ഇങ്ങോട്ട് കിട്ടൽ വളരെ കുറവാണ്. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം നിറഞ്ഞൊരു സംഭവമായിരുന്നു. ഇത്രയും എനിക്ക് വേണ്ടി വാങ്ങിച്ച് അല്ലെങ്കിൽ എൻ്റെ ടേസ്റ്റ് അറിയാവുന്ന ഒരാളാണത്. അപ്പോൾ അതെല്ലാം നോക്കി നോക്കി എനിക്ക് വേണ്ടി വാങ്ങിച്ച് തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ആക്ച്വലി ഞാനിത് പൊട്ടിച്ചു, എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ നിങ്ങളെ കൂടെ, കാരണം ഈ വീഡിയോയിൽ കണ്ടിട്ടാണ് നിങ്ങൾക്ക്, ഈ വീഡിയോസിലൂടെ കണ്ടിട്ടാണ് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായത്. അതിൻ്റെ പേരിലാണല്ലോ നിങ്ങൾ എനിക്കിങ്ങനെ അയച്ചു തന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവിധ ആയുസും ആരോഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ. അപ്പം നിങ്ങളുടെ പ്രയേഴ്സും ആ തന്നയാൾക്കും ഉണ്ടാവട്ടെ. നമ്മുടെ ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണല്ലോ. അപ്പം ഫസ്റ്റ് ഇങ്ങനെ രണ്ട് നൈക്കയുടെ ലക്ഷറി സ്റ്റോർ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇതിൻ്റെ പ്രൊനൗൺസ് ചെയ്യാൻ പിന്നെ മറന്നുപോയി, ഞാൻ കാണിക്കാം കേട്ടോ ഈ സംഭവം. ഇതിൻ്റെ സ്ലീപ്പിംഗ് മാസ്ക് ആണ് കേട്ടോ, ലിപ്സ് സ്ലീപ്പിംഗ് മാസ്ക്. ഞാൻ ഒരുപാട് കൊതിച്ച് വാങ്ങിക്കാനിരുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അത് എനിക്ക് മനസ്സറിഞ്ഞ് കണ്ട് വാങ്ങിച്ച് തന്നു. ആൾക്കറിയില്ല കേട്ടോ എനിക്കിത് ഇഷ്ടമാണെന്നുള്ള കാര്യം, ഞാൻ ആദ്യമേ പറയുന്നത് പറഞ്ഞ് മേടിപ്പിച്ചതാണെന്ന് തോന്നുന്നു. ഇത് ഭയങ്കര റിവ്യൂ ഉള്ള ഒരു സ്ലീപ്പിംഗ് മാസ്ക് ആണ് കേട്ടോ. ഇത് ഞാൻ ആദ്യം കാണുന്നത് നമ്മുടെ അമിത ജോബിൻ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്ത സമയത്താണ് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഒരു ഫേവറേറ്റ് പ്രൊഡക്റ്റാണ് കേട്ടോ. താങ്ക് യു. ഇത് സത്യം പറഞ്ഞാൽ എനിക്കും ഡോൺ ചേട്ടനും അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് ഒരു ലിപ് മാസ്ക് എന്ന് പറയുന്നത്. അത് ആദ്യത്തെ ഇങ്ങനെ ഒരു ക്യൂട്ട് ബോക്സ് ആണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഗിഫ്റ്റ് വരിക എന്ന് പറഞ്ഞപ്പം ആവേശം കൊണ്ട് വന്ന വഴിക്ക് ഞാൻ തുറന്നു. ഒരു കൊച്ചു കുട്ടിയുടെ കൗതുകം പോലെ ഞാനത് അപ്പം തന്നെ തുറന്നു കേട്ടോ. പിന്നെ നൈക്കയുടെ തന്നെയാണ് ഇത്, ആ സെയിം ബ്രാൻഡിൻ്റെ തന്നെ ഒരു ലിപ് ഗ്ലോയി ബാം ആണ് കേട്ടോ, ബെറി ഫ്രൂട്ട്സിൻ്റെ ഇതിൽ വരുന്നത്. ഇതും ഇത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ ആള് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ലൊരു നല്ല മണമുണ്ട് കേട്ടോ. ഇത് ഞാൻ ആക്ച്വലി എക്സ്പയറി ഡേറ്റ്സ് ആണ് നോക്കിയത്, കുറച്ച് നാൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കിയത് കേട്ടോ. കാരണം എനിക്ക് കുറച്ച് ദിവസം ഇത് കണ്ടുകൊണ്ടിരിക്കണം. എനിക്ക് തന്നതാന്ന് പറഞ്ഞിട്ട് എനിക്കെന്തോ ഭയങ്കര ഒരു ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി. ആരും എനിക്കായിട്ട് ഇത്രയ്ക്ക് മെനക്കെട്ട് ഒരു സാധനങ്ങളും എനിക്ക് ഓർഡർ ചെയ്ത് തന്നിട്ടില്ല കേട്ടോ. ഈ ഒരു ബോക്സ് നിറച്ച സാധനങ്ങളാണ് കേട്ടോ കാണിക്കാൻ ഞാൻ ഓരോന്നായിട്ട്. ഇതും ദേ റൈസ് സെറമൈഡിൻ്റെ ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. താങ്ക് യു സോ മച്ച്. ഇതൊക്കെ ഞാൻ നിങ്ങൾ എൻ്റെ നൈക്ക പർപ്പിളിൻ്റെ ഒക്കെ കാർട്ടിൽ നോക്കിയാൽ, സത്യം പറഞ്ഞ ദിവസങ്ങളിൽ മൊത്തം ഡെലിവറി ആപ്പിലെ കൊറിയർ ആയിരുന്നു ഫുൾ. എന്താണെന്ന് വെച്ചാൽ മീഷോയിൽ നിന്ന് ഞാൻ തോമിന് കുറേ ഡ്രസ്സ് ഓർഡർ ചെയ്തു, അത് കുറച്ച് മാത്രമേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ. ദൈവം നാട്ടുകാർ പോലും വിചാരിക്കും പെണ്ണിന് എന്തിട്ട് എന്നും വരുന്നതെന്ന്. എൻ്റെ ഡ്രസ്സൊന്നുമല്ല, എല്ലാം തോമുവിനാണ് വന്നത്. ഞാൻ പറഞ്ഞ ലാഭത്തിൽ കിട്ടിയപ്പോൾ കുറച്ചധികം ഡ്രസ്സ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പ്ലമ്മിൻ്റെ ഈ വാനില വൈബ്സിൻ്റെ ബോഡി വാഷ് എന്ന് പറയുന്നത് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇതുണ്ട് അതിനകത്ത്. പിന്നെ മറ്റേ അക്വാജിക്കയുടെ രണ്ട് സൺസ്ക്രീൻ ഉണ്ട് കേട്ടോ, രണ്ട് ഫ്ലേവർ ആണെന്നേ ഉള്ളൂ. ഇത് ടാൻ റിമൂവ് ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളതാണ്, ഡി ടാൻഡി ആണത്. ഇത് ഇലുമിനി ഡ്യൂയി സൺസ്ക്രീൻ, നല്ലൊരു ഗ്ലോ ഒക്കെ തരുന്ന ഒരു സംഭവമാണ്. അതൊക്കെ കുറച്ചധികം നാൾ സമയമുള്ളതാണ്, ഒന്നായിട്ട് ഞാൻ ഉപയോഗിക്കണ്ടേ. ഇതും അക്വാളജിക്ക അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. എനിക്ക് ആക്ച്വലി ഒരു പ്രാവശ്യം ഇത് കൊളാബ് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതൊരു കുഞ്ഞ് ഫേസ് വാഷാണ്. ഇതും എനിക്ക് സ്മെല്ല് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അതെ ലാക്മിയുടെ 9 to 5 ഐക്കോണിക് ഐ ലൈനർ. എൻ്റെ ഐ ലൈനർ ആക്ച്വലി തീർന്നിരിക്കുകയായിരുന്നു. താങ്ക് യു. എനിക്ക് നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കും എനിക്ക് ഭ്രാന്താണെന്ന്, പക്ഷേ എൻ്റെ സന്തോഷമാണ് നിങ്ങൾ കാണുന്നത്. ഇതെനിക്ക് തോന്നുന്ന നൈക്കയിൽ ഇങ്ങനെ നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഫ്രീ കിട്ടുന്ന എന്തോ ഒരു ഐറ്റമാണ്. കാരണം നോട്ട് ഫോർ സെയിലിനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആള് കണ്ട എനിക്കറിയില്ല കേട്ടോ എന്നിട്ടാന്ന്. ഇതും അങ്ങനെ തന്നെയാണ്, ഒരു കുഞ്ഞു പെർഫ്യൂമാണ്. ഇതും പക്ഷേ നോട്ട് ഫോർ സെയിലിനാണ്. ഇത് നമ്മൾ കുറേ ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ നമുക്ക് നൈക്കേന്നും പർപ്പിളിന്നും ഒക്കെ ഒരു ഗിഫ്റ്റ് കിട്ടും, ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ഗിഫ്റ്റ് കിട്ടും. അങ്ങനെ എന്തോ ഒരു ഐറ്റം ആണ് കേട്ടോ. നല്ല മണമുണ്ട്. നമ്മൾ കുഞ്ഞു ഇത് ഉണ്ടോ എവിടെയെങ്കിലും പോകുമ്പോൾ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് ഇട്ട് വെക്കാം കേട്ടോ.
പിന്നെ അടിപൊളി മണം, വാവ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ രണ്ട് ലിപ്സ്റ്റിക്ക്, കളർ സെൻസേഷനലിൻ്റെ ക്രീമി മാറ്റ് മേബ്ലിൻ്റെ, നല്ല പെർഫ്യൂം. പിന്നെ ഇത് തന്നെ, ഇതും നൈക്കേടെ ആണ് കേട്ടോ സ്കിൻ. ഇതൊരു സ്പോട്ട് കറക്ഷൻ ആണ്, ഡേ മോയ്സ്ചറൈസർ നോർമൽ ടു ഡ്രൈ സ്കിൻ ആണ് കേട്ടോ, മിനി മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അതോ ഇതൊക്കെയാണ് എന്നെ തേടി വന്ന എൻ്റെ ഒരു പുതിയ വസന്തം എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ കയ്യോടൊക്കെ എടുത്ത് വെക്കട്ടെ കേട്ടോ, സംഭവം പിള്ളേർ ഉറങ്ങി, എന്നാലും എനിക്കൊരു വിളി വന്നാൽ ഓടണം, അതുകൊണ്ട് നമുക്ക് അതേപടി ഒക്കെ തിരിച്ച് എടുത്ത് വെച്ചിട്ട് നമുക്ക് വർത്താനം പറയാം കേട്ടോ. അപ്പോൾ എനിക്കിത് അയച്ചു തന്ന ആൾക്ക് വീണ്ടും ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയാണ്. എനിക്ക് എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ പറഞ്ഞ ആ ലിപ് മാസ്ക്, സ്ലീപ്പിംഗ് മാസ്ക് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നൊരു സംഭവമാണ്. പക്ഷെ ഞാൻ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾ വാങ്ങിച്ചിരുന്നു ദേവന്തപുരം മേളിന്ന് കണ്ടിട്ടുണ്ടെന്ന്, അതുകൊണ്ടായിരിക്കും എന്നെ വാങ്ങിക്കുന്നതിൽ നിന്ന് ബ്ലോക്ക് ചെയ്തത്. പക്ഷെ ഞാൻ പറയുകയാണ്, ഇത്രയും സാധനങ്ങൾ വേണ്ടായിരുന്നു അസപ്പോസൻ ഞാൻ പറയുകയാണെങ്കിൽ. അപ്പം ഞാൻ അമ്മേനെ കാണിച്ചു കേട്ടോ. അപ്പം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ആൾക്ക് നല്ലത് മാത്രം വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് കുറേ സാധനങ്ങൾ വരുമ്പോൾ എനിക്ക് പറഞ്ഞ പോലെ കൊളാബറേഷൻ കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ഞാൻ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക്, ഉപയോഗിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ഈ മോടി പിടിപ്പിക്കാൻ മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല. പക്ഷെ എനിക്കറിയാം അത് ആൾക്ക് കൊടുത്ത് അത് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ശരി കൊടുത്താൽ ഉപയോഗിക്കുന്നവർക്ക് ഞാൻ ഉറപ്പായിട്ടും കൊടുക്കും. എൻ്റെ കയ്യിൽ ഒരു പ്രൊമോഷൻ്റെ സാധനങ്ങളും സ്റ്റോക്ക് ഇരിപ്പില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. ഞാൻ അത്രയും ഷാമ്പൂസും ക്രീംസും ഒക്കെ തേച്ചിട്ടുണ്ട്. സൺസ്ക്രീനൊക്കെ ഞാൻ ആക്ച്വലി ഒരു പരിധി വിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. സംഭവം ഞാൻ ഡെയിലി ബേസിസിൽ ഉപയോഗിക്കുന്നതാണെങ്കിലും കുറേ ഉണ്ടായിരുന്നു. അപ്പം ലിപ്സ്റ്റിക്കുകൾ, ഡാർക്ക് ഷെയ്ഡ്സ്, അപ്പം എനിക്കും കിട്ടും ഡിമ്പിളിലും കിട്ടും. അപ്പം കൂടുതലും ലിപ്സ്റ്റിക്ക് ഇഷ്ടമുള്ള ആൾ റോസേജിയാണ് കേട്ടോ, ഡാർക്ക് ഷെയ്ഡ്സ്. അപ്പം റോസേജിക്ക് കൊടുക്കും. പുത്തൻ സാധനങ്ങൾ നമ്മൾ വെറുതെ വീട്ടിൽ വെച്ചിട്ട് നാശമാക്കുന്നതിനേക്കാളും ഭേദം അത് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുക. കാരണം എൻ്റെ കയ്യിൽ അതുകൊണ്ട് പ്രൊമോഷൻ്റെ ഐറ്റംസേ ഇല്ല. ലാസ്റ്റ് ഇയർ ഫുൾ ഉപയോഗിച്ചെങ്കിലും എൻ്റെ കയ്യിൽ ഒരു സാധനം പോലും എടുക്കാനില്ല. ഞാൻ എനിക്ക് തോന്നുന്നു അതൊരു തെളിയില്ല, ഒരു കുറേ സ്ഥലം അതിനായിട്ട് ഞാൻ പറയാം. ഒന്നാമതേ സ്ഥലമില്ല എനിക്ക് സാധനങ്ങൾ വെക്കാനായിട്ട്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ 4 ഐറ്റംസ് വരുമ്പം കുറച്ച് കഞ്ചസ്റ്റഡ് ആണ് ആക്ച്വലി. അപ്പോൾ ഞാൻ അമ്മ പറയും നീ കൊടുത്തോ, നീ കൊടുത്താലേ കിട്ടുള്ളൂ. എൻ്റെ അമ്മ എപ്പോഴും പറയും നമ്മൾ കൊടുത്താലേ ദൈവം നമുക്ക് തിരിച്ചു തരുള്ളൂ. അപ്പം ചില സമയങ്ങൾക്കൊക്കെ എനിക്ക് ഫലിക്കാറുണ്ട്, എനിക്ക് കുറവാണ് ഫലിക്കാറ്. എന്നാലും ഇത് ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പം എൻ്റെ എല്ലാവിധ വിശ്വസവും ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മുടെ തോമക്കുട്ടൻ സ്കൂളിൽ പോയി തുടങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ അവന് വേണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക അവനെ, അവനെ പിടിച്ചിരുത്തുക എന്നുള്ളത് പറഞ്ഞൊരു ടാസ്ക്കാണ്. പറഞ്ഞു സത്യം പറഞ്ഞാൽ അവനെ ഒരു കുറുമ്പനാക്കി, ഒരു കുറുമ്പൻ ഇമേജായി സത്യം പറഞ്ഞാൽ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് വിഷമം വരാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്തപ്പോൾ ഇത് പറഞ്ഞ് അങ്ങനെ ഒരു ആ ഒരു സ്റ്റേജിലെത്തുകയാണോ എന്ന് എനിക്ക് തോന്നി. എനിക്ക് അതിൽ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് ദിവസമായിട്ട് എനിക്കത് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമായിട്ട് മാറിയേക്കാണ്. നമ്മളത് പറഞ്ഞ് പറഞ്ഞ് അവന് ശരിക്കും ഒരു നോട്ടി ബോയായിട്ട് ചിത്രീകരിക്കുന്ന പോലെ എനിക്ക്, ഞാനായാലും പറയും കേട്ടോ. പക്ഷേ അവൻ ആസ് എ പേഴ്സൺ, അല്ലെങ്കിൽ ആ ഒരു 3 ചെയ്യുന്ന ഒരു, അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും ഈ ഒരു പ്രായത്തിൽ വേറെ ആരും ഞാൻ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ ബബിൾസിൽ പോയതുപോലെ തന്നെ അവൻ അവിടെയും പോയി ഹാപ്പി ആയിട്ട് ഇരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരാഴ്ച എന്തായാലും ബുദ്ധിമുട്ട് കാണും, പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. നാളെ എന്തായാലും ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ്, ഞാനും ഡോൺചേട്ടനും ചാക്കോച്ചനെ എന്തായാലും കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ഒരുമിച്ച് കൊണ്ടാക്കിയിട്ട് വരാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പാച്ചക്കുട്ടൻ എത്തിയിട്ടില്ല, പാച്ചക്കുട്ടൻ അപ്പയുടെ കൂടെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാച്ചക്കുട്ടൻ നഴ്സറിയിലേക്കല്ല പോണത്, വേറൊരു സെക്ഷൻ ഓഫ് പിള്ളേരുടെ കൂടെയാണ് പോണത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഒരു ക്ലാസ്സിലിടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വിശേഷങ്ങൾ. അപ്പം നാളെ നമ്മുടെ തോമുവിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ. ഞാൻ കട്ട് ചെയ്യാനുള്ള പെന്നെ അപ്പുറത്തെ ബെഡിൽ വെച്ചിരിക്കുകയായിരുന്നു, എടുക്കാൻ പോയിക്കാം. ഇതാണ് എൻ്റെ കട്ടും ഓണുമായിട്ടുള്ള യന്ത്രം.